നമസ്കാരം. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ബോധോദയം സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം. ഇന്ത്യക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ട്രൂഡോയുടെ ഇപ്പോഴുള്ള മനംമാറ്റം തന്നെയാണ് അതിന് കാരണം. സ്വന്തം ഉദ്യോഗസ്ഥരെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ട്രൂഡോ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതും അവരെ ക്രിമിനലുകളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർക്ക് കനേഡിയൻ മണ്ണിൽ നടന്ന ആക്രമണങ്ങളുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ട്രൂഡോ രംഗത്ത് വന്നത്. ഇത്തരത്തിൽ വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ക്രിമിനലുകളാണെന്നാണ് ജസ്റ്റിൻ ട്രൂഡോ തുറന്നടിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും കനേഡിയൻ മണ്ണിൽ നടന്ന അക്രമങ്ങളുമായി ബന്ധമുണ്ട് എന്നതിന് തെളിവില്ലെന്ന് കാനഡ വ്യാഴാഴ്ച അറിയിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം. വ്യാജ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകിയ സംഭവത്തെ ട്രൂഡോ തള്ളി പറഞ്ഞു. ഇത്തരം നടപടികൾ തെറ്റാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബ്രസീലിൽ വെച്ച് നടന്ന G20 ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും ജസ്റ്റിൻ ട്രൂഡോയും പരസ്പരം കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വ്യാജ റിപ്പോർട്ട് വിവാദത്തിൽ സ്വന്തം ഉദ്യോഗസ്ഥരെ തള്ളിപ്പറഞ്ഞ് ട്രൂഡോ രംഗത്ത് വന്നത്. വെള്ളിയാഴ്ച ബ്രാംപ്ടണിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലായിരുന്നു ട്രൂഡോയുടെ ഈ സ്വയം വിമർശനം. സംഭവത്തിൽ ട്രൂഡോയുടെ രഹസ്യാന്വേഷണ ഉപദേഷ്ടാവായ നതാലി ഡ്രൂയിനും പ്രതികരിച്ചു. കാനഡയ്ക്കുള്ളിലെ ഗുരുതരമായ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി മോദിയെയോ ജയശങ്കറിനെയോ ബന്ധിപ്പിച്ച് കാനഡ സർക്കാർ പ്രസ്താവന ഇറക്കിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കനേഡിയൻ മണ്ണിൽ നടന്ന ആക്രമണങ്ങളിലെ ഗൂഢാലോചനയെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് മോദിക്ക് അറിയാമെന്ന് കനേഡിയൻ സുരക്ഷാ ഏജൻസികൾ വിശ്വസിക്കുന്നുവെന്നും ജയശങ്കറിനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും ഇതിൽ പങ്കുണ്ടെന്നും ആരോപിച്ച് ഗ്ലോബ് ആൻഡ് മെയിൽ പത്രം കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരെ വധത്തെക്കുറിച്ച് അറിയിച്ചതായിട്ടുള്ള ദി ഗ്ലോബ് ആൻഡ് മെയിലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് കാനഡ തള്ളിയത്. കാനഡയ്ക്കുള്ളിലെ ഗുരുതരമായ കുറ്റകൃത്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മോദിയോ ജയശങ്കറിനെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രസ്താവനയും കാനഡ സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. മാധ്യമ റിപ്പോർട്ട് വെറും ഊഹാപോഹം മാത്രമാണെന്നും സർക്കാർ വ്യക്തമാക്കി. പേര് വെളിപ്പെടുത്താത്ത ഒരു കനേഡിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അവകാശവാദങ്ങളെ പരിഹാസ്യമായ പ്രസ്താവനകളെന്ന ലേബലിൽ പൂർണ്ണമായും തിരസ്കരിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മോശമായ പ്രചാരണങ്ങൾ ഇന്ത്യ കാനഡ ബന്ധത്തെ കൂടുതൽ വഷളാക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. വ്യാഴാഴ്ചയാണ് നിജറിന്റെ മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക് ബന്ധമുണ്ടെന്ന് കനേഡിയൻ മാധ്യമമായ ഗ്ലോബ് ആൻഡ് മെയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് പാക് ചാർ സംഘടനയായ ഐഎസ്ഐയാണ് നിജറിന്റെ വധത്തിന് കളമൊരുക്കിയതെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നിജറിനെ വധിക്കാൻ ഐഎസ്ഐ ക്രിമിനലുകളെ വാടകയ്ക്കെടുത്തിരുന്നുവെന്നും നിജർ വധത്തിന് പിന്നാലെ ഇയാൾക്ക് പകരക്കാരൻ ഐഎസ്ഐ തേടുന്നതായും കാനഡയിലെ ഖലിസ്ഥാൻ അനുകൂല തീവ്രവാദികളെ ഒന്നിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നത്. June 18 ഖലിസ്ഥാൻവാദിയായ ഹർദീപ് സിംഗ് നിജർ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുകളാണെന്ന് കാനഡിയൻ സർക്കാർ ആരോപിക്കുകയായിരുന്നു. ഇതേ തുടർന്നായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പ്രതിസന്ധി ഉടലെടുത്തതും. ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ തങ്ങളുടെ രാജ്യത്തു നിന്നും പുറത്താക്കിയിരുന്നു. ഇതോടെ ഇന്ത്യ കാനഡ ബന്ധം പൂർണ്ണമായ അസ്വാരസ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. എന്തായാലും ട്രൂഡോയുടെ ഇപ്പോഴുള്ള മനമാറ്റത്തോടെ ഇന്ത്യക്കെതിരായ നീക്കങ്ങളിൽ നിന്നും കാനഡ ചുവടുമാറ്റുകയാണോ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ മഞ്ഞുരുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. June 18 ഖലിസ്ഥാൻവാദിയായ ഹർദീപ് സിംഗ് നിജർ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുകളാണെന്ന് കാനഡിയൻ സർക്കാർ ആരോപിക്കുകയായിരുന്നു. ഇതേ തുടർന്നായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പ്രതിസന്ധി ഉടലെടുത്തതും.